നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. തോൽവി അറിയാതെ ജീവിക്കാം, അല്ലെങ്കിൽ പരാജയമറിയാതെ ജീവിക്കാം. നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ വളർച്ചയിലും തടസ്സം നിൽക്കുന്നതായിട്ടുള്ള മൂർത്തികളെയും അതോടൊപ്പം തന്നെ ശത്രുക്കളെയും കുടുംബാംഗങ്ങളുടെ ദൃഷ്ടിയെയും അല്ലെങ്കിൽ നാളുകളുടെ ദൃഷ്ടിയെയും ഒക്കെ തന്നെ ഭയക്കാതെ നമ്മുടെ പ്രവൃത്തിയിൽ മുഴുകി നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് യഥേഷ്ടം സാധിക്കും. ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു ഭദ്രകാളി പരമന്ത്ര ഭക്ഷണി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മന്ത്രത്തെ വിധിയാവണ്ണം ഉരുവിടുന്നവർക്ക് ആരെയും ഭയപ്പെടാതെ ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാനായിട്ടും അവരുടെ മേഖലയിൽ വിജയം കൈവരിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇന്നേ വരെ ആരും പരിചയപ്പെടുത്താത്ത അതീവ രഹസ്യവും ശക്തിയേറിയതുമായിട്ടുള്ള ഒരു പരമന്ത്ര ഭക്ഷണി മന്ത്രത്തെയാണ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്നത്. മറ്റൊരു മന്ത്രവും നിങ്ങൾ ഉരുവിട്ടില്ലെങ്കിലും ഈ ഒരു മന്ത്രം ദിനംപ്രതി ഒരു തവണയെങ്കിലും ഉരുവിട്ടാൽ നിങ്ങൾക്കെതിരെ വരുന്നതായിട്ടുള്ള സകല ദോഷത്തെയും ഈ ഒരു ദേവത ഭക്ഷിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ മന്ത്രസിദ്ധിയെ ഇല്ലായ്മ ചെയ്യാനും ഇതേ മന്ത്രം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അപൂർവവും അതീവ വിശിഷ്ടവുമായിട്ടുള്ള ഭദ്രകാളി പരമന്ത്ര ഭക്ഷണി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പറഞ്ഞുവല്ലോ, നിങ്ങൾ ഒരു മന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ ഉരുവിട്ടില്ലെങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയമില്ലാതെ മറ്റൊരു പരാജയം ഏൽക്കേണ്ടി വരില്ല. അതോടൊപ്പം തന്നെ പരാജയ ഭീതിയിൽ അല്ലെങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോയ ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ജീവിതത്തെ തിരികെ പിടിക്കാനും ഇതേ മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ്. അത്തരത്തിൽ അതീവ രഹസ്യവും ശക്തിവത്തായ ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ഭദ്രകാളി പരമന്ത്ര ഭക്ഷണി മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രമേ ഉരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ. ഈ ഒരു മന്ത്രം ഉരുവിടുന്നതിന് മുൻപായിട്ട് ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ഋഷി, ഛന്ദസ്, ദേവത മുതലായവ ഒരു തവണ ഉച്ചരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് സദ്യോജാത ഋഷി എന്നും, നിങ്ങളുടെ മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അതി ജഗതിച്ഛന്ദ എന്നും, നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ഭദ്രകാളി ദേവത എന്നും ഒരു തവണ ഉരുവിടേണ്ടതുണ്ട്. എന്നതിന് ശേഷമാണ് ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ഈ ഒരു മന്ത്രത്തെ ഉരുവിടേണ്ടത്. ഓം ഹ്രീം കാളി കംകാളി കല്യാണ മനോഹരി പരമന്ത്രയന്ത്രഹാരിണി പരാവിതാചേദിനി ജഗത് ശോഭിനി മഹ്യമഖ്യാഹൃതം കവിത സുഭാഗ്യം ദേഹി സ്വാഹ. ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. ഒരിക്കൽ കൂടി പറയാം. ഓം ഹ്രീം കാളി കംകാളി കല്യാണ മനോഹരി പരമന്ത്രയന്ത്രഹാരിണി പരാവിതാചേദിനി ജഗത് ശോഭിനി മഹ്യമാഖ്യാഹൃതം കവിത സുഭാഗ്യം ദേഹി സ്വാഹ. ഇപ്രകാരം ഈ ഒരു മന്ത്രത്തെ ദിവസേന നിങ്ങൾക്ക് കഴിയുന്നത്ര ഉരുവിടാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള എല്ലാ വിധത്തിൽപ്പെട്ട ദോഷത്തെയും ഈ ഒരു ദേവത ഭക്ഷിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കെതിരെ ശത്രു അയച്ചിട്ടുള്ള ആഭിചാര ദോഷമാകട്ടെ, മൂർത്തികളാവട്ടെ, മറ്റെന്ത് കണ്ണീർ നാവേർ ദോഷങ്ങളാവട്ടെ, അവയൊക്കെ തന്നെ ഈ ഒരു ദേവത ഭക്ഷിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. പറഞ്ഞുവല്ലോ, മറ്റൊരു മന്ത്രങ്ങളും നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഉരുവിട്ടില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടുകയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ഭൂമിയിൽ തന്നെ മറ്റൊരു ശക്തിക്കോ മറ്റൊരു വ്യക്തിക്കോ സാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ നാൾക്ക് നാൾ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കുകയും നിങ്ങൾക്കേറ്റിട്ടുള്ള ശത്രുദോഷത്തെയും ആഭിചാര ദോഷത്തെയൊക്കെ തന്നെ നീക്കം ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ വിജയം കൈവരിക്കാനും ഭാവിയിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധ ദോഷങ്ങളും ഏൽക്കാതിരിക്കാനുള്ള സംരക്ഷണമായിട്ടും ഈ ഒരു ദേവതാമന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതീവ രഹസ്യവും ഇന്നേ വരെ ആരും പരിചയപ്പെടുത്താത്തതായിട്ടുള്ള അതിരഹസ്യമായ ഒരു മന്ത്രത്തെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ മറ്റു ചില പ്രയോഗ രഹസ്യങ്ങൾ കൂടിയുണ്ട്, അവ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രഭാത വേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ ഈ ഒരു മന്ത്രത്തെ 9 തവണ ഉരുവിടേണ്ടതുണ്ട്. എന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ദോഷം ഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഭസ്മത്തിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം അവരുടെ നെറ്റിയിൽ ധരിച്ചു കഴിഞ്ഞാൽ
ആ ഒരു ഭസ്മം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മായുന്ന മാത്രയിൽ, അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൽ നിന്ന് ആ ഭസ്മത്തിൻ്റെ നിറവും അതോടൊപ്പം ആ ഭസ്മത്തിൻ്റെ കാഠിന്യമൊക്കെ തന്നെ കുറഞ്ഞ് കുറഞ്ഞ് എപ്പോഴാണോ ഭസ്മം നിങ്ങളുടെ ശരീരം വിട്ട് മായുന്നത്, അതോടെ നിങ്ങളുടെ സകല വിധത്തിൽപ്പെട്ട ദോഷങ്ങളും നിങ്ങളെ വിട്ടു പിരിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ശത്രു നിങ്ങളുടെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഭിചാര ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മന്ത്രമൂർത്തികളെ അയാളിൽ നിന്നും അകറ്റാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രസിദ്ധിയെ ഇല്ലായ്മ ചെയ്യാനും ഇതേ മന്ത്രം തന്നെ ഉപയോഗിച്ചാൽ മതി. അവയുടെ പ്രയോഗവിധിയൊക്കെ തന്നെ വളരെയധികം വ്യത്യസ്തമാണ്. ഒരു മന്ത്രം ഉരുവിട്ട് വ്യക്തിയുടെ മന്ത്രസിദ്ധിയെ അപഹരിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രസിദ്ധിയുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. ഇതല്ലാതെ തന്നെ നമ്മുടെ പനയോല കൊണ്ടും അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ വടക്ക് പോയ ദിക്കിലെ ഓല കൊണ്ടും അല്ലെങ്കിൽ ഈർക്കിൽ കൊണ്ടും ഒക്കെ തന്നെ ശത്രുവിൻ്റെ മന്ത്രസിദ്ധിയെ അപഹരിക്കുന്നതായിട്ടുള്ള രീതിയുമുണ്ട്. മന്ത്രമൊക്കെ ഇത് തന്നെ. അത്തരത്തിൽ ഒരുപാട് രഹസ്യമായ പ്രയോഗവിധികൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രമാണ്. സാധാരണക്കാരൊന്നും തന്നെ അത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ ദിനംപ്രതി ഒരു തവണയെങ്കിലും ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ ഭാവിയിൽ വന്നു ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആർത്തവ അശുദ്ധി പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള ദിവ്യമായ മന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല. പിന്നീടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ഉരുവിടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ആരോടും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ അടിച്ചേൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം യുക്തിബോധത്തെ തുറന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ശാസ്ത്രങ്ങളും ഒരുപാട് അറിവുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവ യഥേഷ്ടം നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനലൊന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കേണ്ടതാണ്. തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.